ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കോയിനൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം കോഴിക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരും കച്ചറായി കളി. അപ്പോൾ ഇതാ ഞാൻ കോഴിക്കോടൊക്കെ തുറന്നിടുകയാണ്. അപ്പോൾ ഇഷ്യൂക്കെ നേരത്തെ എണീറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ 8:30 മണിയാവും എണീറ്റ് പോരാൻ വേണ്ടിയിട്ട്. ഇന്ന് എന്താണെന്നറിയില്ല, കുറച്ച് നേരത്തെ എണീറ്റ് പോന്നിട്ടുണ്ട്. ഇതൊക്കെ വീട്ടിൽ ഒരു 2-3 കോഴിയൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഇതാ കോഴിക്കൂടൊക്കെ തുറന്നിടാണ്. ഒരു കൂട്ടിൽ കോഴി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുട്ട വെച്ചിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ തുറന്നിടാതെ ബാക്കിയുള്ളതിനൊക്കെ പുറത്താക്കുകയാണ്. എന്നിട്ട് ആ ചെറിയ കോഴി മക്കൾക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ്. പുട്ടിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കറിയും കാര്യങ്ങളൊന്നുമില്ല. അജ്മിൻ്റെ പുട്ടും പൊടി വെച്ചിട്ടുള്ള പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ അത് ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ പുട്ട് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്നിൽ തൂക്കും വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട്. മറ്റേ ഭാഗത്ത് നമ്മൾ കോഴിമുട്ട പിങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പുട്ടിലേക്ക് സ്പെഷ്യലായിട്ട് കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ പഴമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. ഇന്ന് ചെറിയ ബ്രദറിനെ കോളേജിലേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ചോറും ഇപ്പേരിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ ഇതാ ചീരയൊക്കെ നല്ലോണം നോക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കേകിയതിന് ശേഷം ഒന്ന് എന്താ പറയുക, നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ചുവപ്പ് ചീരയാണ്. അത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചീരയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ പിറ്റേന്ന് സ്കൂളിലേക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിറ്റേന്ന് നമുക്ക് ഈസി ആയിട്ട് ഉള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാം. പിന്നെ ഇതാ ചീരയിലേക്കുള്ള ചതവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉപ്പും പിന്നെ തേങ്ങയും മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ പുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ടാമത്തെ കുറ്റി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, കറി മാത്രം കുറച്ച് വൈകിട്ടേ റെഡിയാക്കുള്ളൂ. പിന്നെ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചീരപ്പേരും പിന്നെ ഉള്ളിലേക്കൊന്ന് വാട്ടിയിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് കോഴിമുട്ടൊക്കെ ഒന്നിട്ട് അങ്ങനെ ഒന്ന് ഫ്രീ ആക്കി എടുക്കുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ അവനക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളത്. അപ്പോൾ അതും കൂടി റെഡിയാക്കണം. പിന്നെ ഇതാ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. റേഷൻ പീടികയിലെ വേവുള്ള അരി ആയ വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കടുകും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ചീര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചീരയിലേക്കുള്ള ആ ചതവൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡൈമൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഉൾപ്പെടുത്താറുള്ളത്. അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നവർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുള്ളത്. വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോഴിമുട്ടേൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചീരപ്പേരി ഏകദേശം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇറക്കി വെച്ചാൽ മതി. സാധാരണ
നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയും ജസ്റ്റ് ഒന്ന് ചിക്കൻ മസാല എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങിയിട്ടുള്ള എഗ് കൂടി മുറിച്ചിട്ട് ഇതേപോലെ എന്താ പറയുക, ആ എഗ്ഗിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പുട്ടും പയവുമാണ് പിന്നെ കട്ടൻ ചായയും കൂട്ടിയിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. എന്താ പണി, എന്താ പണി? തീവണ്ടി ഉണ്ടാക്കുമ്പോഴോ? അവനെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് നമ്മൾ കട്ടൻ എണീറ്റതിന് ശേഷം ഒന്നും എന്താ പറയുക, ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ചിടുക അല്ലെങ്കിൽ മടക്കി വെക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് വന്നതാണ്. അപ്പം നമ്മൾ കടന്ന് എഴുന്നേൽക്കുന്ന ടൈമിൽ തന്നെ ക്ലീൻ ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഇതാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക, ചുളിവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേർക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വരുന്നത് ആവട്ടെ നല്ലത്. എല്ലാം ഒന്ന് അടുക്കി പുറക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കുന്നതാണ് ഒന്നും കൂടി നന്നായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബ്രദർ ഇതാ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ഫോർ വാച്ചിങ്.